പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം തുടങ്ങി, വിദേശയാത്രയും തുടങ്ങി. ഇത്തവണ റഷ്യയിലേക്കും ഓസ്ട്രിയയിലേക്കും. റഷ്യയിൽ നിന്ന് ഒരു റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. പതിവ് പോലെ വിദേശത്തെത്തിയ ഉടനെ അദ്ദേഹം സമാധാനത്തെ പറ്റി സംസാരിച്ചു. യുദ്ധം നിർത്തൂ എന്ന്, സമാധാനം വേണം എന്ന്. ഓസ്ട്രിയയിലും അത് തന്നെ പറഞ്ഞു. നിർഭാഗ്യവശാൽ മോദി മോസ്കോയിലെത്തിയ അന്നാണ് റഷ്യ യുക്രൈൻ ആശുപത്രിയിൽ ബോംബിട്ടത്. അമേരിക്കക്ക് അത് സഹിക്കില്ലല്ലോ. ഗസയിൽ എത്ര ആശുപത്രികൾക്ക് ബോംബിട്ടാലും അന്വേഷിക്കട്ടെ എന്ന് പറയാറുള്ള യു എസ് വക്താവ് ഈ ആക്രമണത്തെ ഉടനെ അപലപിച്ചു. Are you sure that this was a Russian attack, and if so, do you have any comment on that? Yes, we are sure it was a Russian attack. We've seen Russia unleash another savage missile attack hitting civilians in Kyiv and other cities across Ukraine. We are seeing reports that at least 23 civilians were killed in Ukraine in these missiles attacks. Just to be clear, these are sites that serve no military purpose. They're not sheltering Ukrainian military assets. They're not sheltering members of the Ukrainian military. These are civilian infrastructure, pure and simple. അമേരിക്ക ഇന്ത്യയോട് അതൃപ്തി പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ യു എസ് വക്താവ് അത് വ്യക്തമാക്കി. Sure. How do you view the Modi-Putin hugging chemistry, as President Zelensky has seriously objected, saying it's a huge disappointment that the leader of the world's largest democracy hugs a bloody criminal in Moscow? This is a devastating blow to peace efforts. Will this create any impact on your trusted and strategic partnership with India? Well, as I said yesterday, we urge India, we continue to urge India to support efforts to realize an enduring and just peace in Ukraine. Russia sandarshanam vali endu netam undaki nammal 10000 കോടി ഡോളർ വ്യാപാര കരാർ. ഇത് പുതിയതല്ല. റഷ്യൻ സൈന്യത്തിൽ ചേർക്കപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കും, നഷ്ടപരിഹാരം ലഭ്യമാക്കും. ഇതും മുൻ കരാർ പ്രകാരമുള്ളത് മാത്രം. ഗാർഡിയൻ പത്രം മോദി സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ചു. കുട്ടികളെ ബോംബിട്ട് കൊല്ലുന്ന പുടിൻ മോദിക്ക് പുരസ്കാരം സമ്മാനിച്ചതിനെ പറ്റി സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ. കുറഞ്ഞ വിലക്ക് റഷ്യ ഇന്ത്യക്ക് അസംസ്കൃത എണ്ണ നൽകുന്നുണ്ടെങ്കിലും നേട്ടം ജനങ്ങൾക്കല്ല, എണ്ണ കമ്പനികൾക്കാണ്. ഒരു വർഷത്തിലേറെയായി പ്രശ്നമുള്ള മണിപ്പൂരിൽ പോകാതെ മോദി വിദേശങ്ങളിൽ പോയപ്പോൾ മണിപ്പൂരിൽ ചെന്ന് വാർത്താതാരമായത് രാഹുൽ ഗാന്ധി. നാട്ടിൽ സമാധാനമുണ്ടാക്കാതെ പുറത്ത് സമാധാനം പ്രസംഗിച്ചിട്ടെന്ത്? രാഹുലാകട്ടെ ജനമനസ് പിടിച്ചു. പ്രധാനമന്ത്രി അവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടു. കർഷകരും സമരം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. വിദേശങ്ങളിൽ ശ്രദ്ധിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലും ശ്രദ്ധിക്കണമെന്ന് ജനങ്ങൾ പറയുന്നു. ഇനിയും ഒരു വിദേശ പര്യടനം നടത്തും മുൻപ് മോദി ഇന്ത്യയിലെ മണിപ്പൂരിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക. media1online.com/programs/mediascan എന്നതാണ് വിലാസം. youtube.com/mediascan media1news എന്ന വിലാസത്തിലും ലഭ്യമാണ്.